എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് പേടിയോടുകൂടി കേൾക്കുന്നൊരു പേരാണ് കൊറോണ. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഹർത്താൽ പോലെയാണ്, അങ്ങനെ അധികം ആരും ഇല്ല. ഇങ്ങനൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ലോകത്തിന് മൊത്തം ബാധിച്ചിട്ടില്ല, നമ്മളെയാണ് ബാധിച്ചത്. പക്ഷേ ഇതിപ്പോൾ ലോകത്തിന് മൊത്തം ബാധിച്ചേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ട എന്താ പറയുക, കുറേ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സ്വന്തക്കാരും ബന്ധുക്കാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ കണ്ട് നമ്മൾ ഷെയ്ക്കാൻ ചെയ്യുന്നൊരു ശീലമാണ്. പക്ഷെ കുറച്ച് നാളത്തേക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക. അതല്ലെങ്കിൽ കൂടിയും രണ്ട് മൂന്ന് തവണ, മൂന്നാലഞ്ച് തവണ കൈ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറേ എന്താ പറയുക, ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളൊക്കെ പുറത്തുനിന്ന് വരുന്നവരുണ്ട്. ആ സുഹൃത്തുക്കളോടും കൂടി ഒരു കാര്യം, നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് 10-14 ദിവസം എങ്ങനെയും വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടണം. ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഉണ്ടെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എന്താ പറയുക, ഈ കൊറോണ എന്നുള്ള ചെയിൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ചൈനയിലെ വുഹാനിൽ ഉടലെടുത്ത കൊറോണ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും എത്തിയിരിക്കുകയാണ്. ഇത് എത്തിച്ചത് മനുഷ്യരാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു ചെയിൻ കണക്കെയാണ് കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്നത്. ഈ ചെയിൻ കേരളത്തിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കണം, സാധിക്കും. അതിനേറ്റവും ആവശ്യം ശുചിത്വമാണ്. പൊതുഗതാഗത സംവിധാനങ്ങളിലെ യാത്ര, ഓഫീസ് മുറികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അങ്ങനെ ആളുകൾ തടിച്ചുകൂടുന്ന മറ്റിടങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മളിലേക്ക് ഇത് പകരാം. നമ്മുടെ കൈകൾ ഏറ്റവും വൃത്തിയായും ശുചിയായും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി. നമ്മുടെ കൈകൾ കൂടെ കൂടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡ് നേരം കഴുകുക. ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക. ഇതുവഴി ഈ വൈറസിന്റെ വ്യാപനം നമുക്ക് തടയാൻ സാധിക്കും. ബ്രേക്ക് ദി ചെയിൻ. കോവിഡ് 19 എന്ന വൈറസിനെ പറ്റിയും അതിന്റെ വ്യാപനത്തെ പറ്റിയും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മീഡിയകളിലൂടെയൊക്കെ കണ്ടും കേട്ടും വായിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ചൈനയിലെ വുഹാനിൽ ഉത്ഭവിച്ച ഈ ഒരു വൈറസ് ഇന്ന് നമ്മുടെ നാട്ടിലും ലോകമെമ്പാടും എത്തി നിൽക്കുന്നു. ഇതിന് പിന്നിലെ പ്രധാനമായിട്ടുള്ള കാരിയേഴ്സ് നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഇത് ആരുടെയും തെറ്റല്ല, ആരും മനഃപൂർവ്വം ചെയ്യുന്നതുമല്ല. പക്ഷെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കും അവിടെ നിന്ന് മറ്റു പലരിലേക്കും ഒരു ചെയിൻ പോലെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഈ വൈറസിനെ തടയാനായിട്ട് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് അവലംബിക്കാവുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം ശുചിത്വം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോഴോ വ്യാപാര സ്ഥാപനത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോഴോ ഒക്കെ അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന എവിടെ പോയാലും നമ്മൾ ആ ഒരു ശുചിത്വം കാത്തുസൂക്ഷിക്കണം. പ്രധാനമായിട്ടും ഇത് പടരുന്നത് പ്രതലങ്ങളിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ കൈകൾ വൃത്തിയായി സൂക്ഷിക്കണം. 20 സെക്കൻഡിലധികം സമയമെടുത്ത് കൈകൾ സോപ്പിട്ട് കഴുകുകയോ അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുകയോ വേണം. അതുവഴി നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇതിനേക്കാൾ വലിയ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് വേണ്ടിയും നമുക്ക് ചുറ്റുള്ളവർക്ക് വേണ്ടിയും പ്രവർത്തിച്ചതാണ്. നമുക്ക് ചുറ്റുള്ളവരെ നമ്മൾ സംരക്ഷിച്ചതാണ്. അപ്പോൾ ഇതും നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിജീവിക്കാൻ സാധിക്കും. ബ്രേക്ക് ദി ചെയിൻ.